பாடும் கே
எருசலேமின் அதிபனிஷோ திருமுன் ஞான் ஸ்துதி பாடாம் வரும் வரையும் அருகில் வாவா இருக்கணும் வரும் வரையும் அருகில் வாவா இருக்கணும் ஒரு மோட்சம் விடு இந்த
Oh.
Yeah.
എന്റെ താതൻ ചെയ്യ
എന്നെയവനടി അവനെന്നെ സ്നേഹിക്കുന്നു ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യയില്ല എന്നെയവനടി എന്നെ സ്നേഹിക്കുന്നു. ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ് കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ് കർത്താവോ ായി തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല എപ്പോളെൻ്റെ കർത്താവേ ഒന്നു കാണാമെന്നേയുള്ളൂ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല എപ്പോളെൻ്റെ കർത്താവേ കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടരു കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടരു വാങ്ങി ഹല്ലേലൂയ പാടി. ഇന്ദലകം
விண்ணேத்தும் ஏணி போல் பிரகாசமா தூதர் வீழிக்கும் நின்னோடன் தெய்வமே நின்னோடன் தெய்வமே ஞான் சேர ചീടും കൽത്തലയിണയെ ബേധേലാക്കും എൻ
കാലം ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷിയിലും വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കയില്ല. ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികെ എത്ര ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിൽ ഇനി മേലങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോ
ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എന്നാൽ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടി തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ോരെല്ലാം
Thank you.
Nilku
നിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തുടരുവാനി ഹല്ലേലൂയ പാടിടും ഞാൻ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ സന്തോഷത്തോടരുവാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യില്ല എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യില്ല എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു കല്ലക്കുളം കുടുംബയോഗത്തിലെ ഒമ്പതാം തലമുറയിൽപ്പെട്ട ഓർഫ കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് ജേക്കബ് മാത്യു ചന്ദ്രത്തിൽ തെക്കോറവയ്ക്കൽ ശാഖയിലെ ജേക്കബ് മാത്യു ചന്ദ്രത്തിൽ അച്ഛൻ ഏതാനും മക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുശോചനം അറിയിക്കുകയും തുടർന്ന് പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. പരിശുദ്ധ ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ ദീർഘകാലം ഈ ഭൂമിയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനും തൻ്റെ ജീവിതം അർത്ഥപൂർണമാക്കി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുവാനും ഈ മാതാവിന് ദൈവം അവസരം നൽകി. വളരെ ശാന്തമായ, ഭാഗ്യകരമായ ഒരു അന്ത്യം ദൈവം ഈ മാതാവിന് നൽകി എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്ന ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ ഭവനത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാനാണ് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. നമുക്കറിയാം, ഇതുപോലെയുള്ള ശാരീരിക മരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മരണത്തെ അതിജീവിച്ച്, മരണത്തെ പരാജയപ്പെടുത്തി ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. മരണത്തിന് ശേഷവും ക്രിസ്ത്യാനിക്ക് പുതിയ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശാരീരിക മരണം ആ പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഈ മാതാവ് കടന്നു പോകുന്നത് ദൈവസന്നിധിയിലേക്കാണ്. താൻ നിരന്തരമായി പ്രാർത്ഥിക്കുകയും പ്രത്യാശപ്പെടുകയും ചെയ്ത ദൈവഭവനത്തിലേക്കാണ് ഈ മാതാവ് കടന്നു പോകുന്നത്.
നമുക്കറിയാം ക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന അനുഭവത്തിൽ ഇരുഭാഗത്തും രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു. വലത് ഭാഗത്തുള്ള കള്ളനോട് ക്രിസ്തു പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും രക്ഷിതാവായിട്ട് മാമോദീസായിലൂടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികളും അവരുടെ ജീവിത അന്ത്യത്തിൽ കടന്നു പോകുന്നത്, അവരുടെ ആത്മാവ് കടന്നു പോകുന്നത് പറദീസയുടെ അനുഭവത്തിലേക്കാണ്. നമ്മുടെ കർത്താവ് രണ്ടാമത് വരുന്നത് വരെ ഓരോ വിശ്വാസിയുടെയും ആത്മാവ് ആ പറദീസയുടെ അനുഭവത്തിലായിരിക്കും. ഈ പ്രിയമാതാവും മാതാവിൻ്റെ ആത്മാവും കടന്നു പോകുന്നത് ആ പറദീസയുടെ അനുഭവത്തിലേക്കാണ്. ഈ മാതാവിനെ അനുസ്മരിക്കുമ്പോൾ വളരെ നല്ല ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉടമസ്ഥത ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും പരിചയമുള്ള എല്ലാവർക്കും അറിവുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ആത്മീയത പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം തൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനകൾ നടത്തുന്ന, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഈ മാതാവിനുണ്ടായിരുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം തൻ്റെ ആരോഗ്യമുള്ള കാലത്തൊക്കെ ഈ മാതാവ് പ്രവർത്തിച്ചത് പലരിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ 8 നോയമ്പ് ഒക്കെ വരുമ്പോൾ ഈ ഭവനം എത്രമാത്രം വിശുദ്ധിയോടെ സൂക്ഷിക്കണമെന്ന് തൻ്റെ മക്കളോട് പറയുന്ന, അല്ലെ, പ്രിയപ്പെട്ടവരോട് പറയുന്ന കാര്യങ്ങളൊക്കെയും ഇന്നലെ ഈ കുടുംബത്തിലെ അംഗങ്ങൾ പറഞ്ഞപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അങ്ങനെ നല്ല ഒരു ആത്മീയ ജീവിതം ഈ മാതാവിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ചെല്ലുന്നതാണ്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്താണ് പെട്ടെന്നുള്ള മരണം? ക്രിസ്തുവിനെ അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതാണ് പെട്ടെന്നുള്ള മരണം. രോഗിയായി എനിക്ക് തോന്നുന്നു 1 വർഷത്തിലധികമായി രോഗാവസ്ഥയിലൂടെ കടന്നുപോയി. ആ രോഗ അവസ്ഥയിലെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഘട്ടമാണ്. കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ കുറവുകളെ ദൈവവുമായി തുലനം ചെയ്തുകൊണ്ട് അതിനെ പരിഹരിക്കുകയും കൂടുതൽ വിശുദ്ധി സ്വീകരിക്കുന്ന അനുഭവമാണ്. ലൗകികമായി നോക്കിയാൽ രോഗിയായി കിടക്കുന്ന അനുഭവം, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന അനുഭവമായിട്ട് അതിനെ നമ്മൾ കാണുന്നു. എന്നാൽ അതിൻ്റെ ആത്മീയമായ തലം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഘട്ടമാണ് രോഗാവസ്ഥയിൽ കഴിയുന്നത്. ഈ മാതാവ് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, പ്രത്യാശയോടെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തൻ്റെ അവസാന ഘട്ടം പ്രാർത്ഥനകളുടെ ഇടയിൽ, പ്രാർത്ഥനകൾ, മക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ പ്രാർത്ഥനകൾ നടത്തുന്ന സന്ദർഭത്തിൽ ഈ മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ലഭിക്കാവുന്ന ഏറ്റവും ഭാഗ്യകരമായ ഒരു മരണം ഈ മാതാവിന് ദൈവം സമ്മാനിച്ചു. അത് ഈ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യാശയുടെയും അഭിമാനത്തിൻ്റെ അനുഭവം കൂടിയാണ്. നമുക്കറിയാം, ഒരു മാതാവ് കടന്നു പോകുമ്പോൾ വലിയ തരത്തിലുള്ള ദുഃഖം സമ്മാനിക്കുന്നുണ്ട്. എങ്കിലും ആ ദുഃഖത്തെ അതിജീവിക്കുന്ന പ്രത്യാശയിൽ, ദൈവിക പ്രത്യാശയിൽ ഈ മാതാവിനെ യാത്രയാക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും കുറവുകൾ ജീവിതയാത്രയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ തൻ്റെ കരുണ സമുദ്രത്തിൽ കഴുകി വെടിപ്പാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കല്ലക്കുളത്ത് കുടുംബത്തിലെ പറവയ്ക്കൽ ശാഖയിലെ പുതിയ തലമുറ കുടുംബയോഗത്തിൻ്റെ ശാക്തീകരണത്തിനും കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയ്ക്കും വേണ്ടിയൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഓർഫ എന്നുള്ള ഒരു സംഘടന, ഈ മാതാവിൻ്റെ മക്കൾ ആ സംഘടനയ്ക്ക് നേതൃത്വം നൽകുകയും പ്രത്യേകിച്ച് അതിൻ്റെ ആരംഭമിടുവാൻ തക്കവണ്ണം
ചിന്തകൾ രൂപപ്പെടുത്തുകയും ഇപ്പോൾ അത് വലിയ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെന്ന് പറയുവാൻ സാധിക്കില്ല. എല്ലാവരും ഒരുമയായി, ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നുമില്ലാതെ സാഹോദര്യത്തിൻ്റെ ഒരു പുതിയ തലം ഈ പ്രസ്ഥാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതാണ്. ആ നിലയിൽ ഈ മാതാവിൻ്റെ മക്കൾ പ്രിയപ്പെട്ട എബിയും കുടുംബവും അതുപോലെ ബൈജുവും കുടുംബവും ഒക്കെ അതിലേറ്റവും വലിയ പ്രാധാന്യത്തോടെ കുടുംബാംഗങ്ങളെ കരുതുന്ന, അതെത്രമാത്രം ഭംഗിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ള നേതൃത്വം നൽകുന്ന വ്യക്തിത്വങ്ങളാണ്. ആ നിലയിൽ ഓർഫയെ സംബന്ധിച്ച് ഈ മാതാവിൻ്റെ വേർപാട് വലിയ ദുഃഖം സമ്മാനിക്കുന്നതാണ്. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഓർഫ കുടുംബാംഗങ്ങൾ പ്രത്യേകമായി പങ്കുചേരുന്നു. ഓർഫയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മോനിച്ചായൻ, അതുപോലെ മനോജ്, ബാബുച്ചായൻ, അങ്ങനെ എല്ലാവരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല. അവരെല്ലാവരും ഇവിടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും, ഓർഫ എന്ന് പറയുന്ന ആ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ആദരാഞ്ജലികൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മാതാവിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഈ പൂക്കൾ സമർപ്പിക്കുകയാണ്.
വിശ്വാസനായകനേ ശുവേ നോക്കി
വിശ്രമദേശത്ത് പോകുന്നു ഞാൻ വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും കണ്ണു നീരൊക്കെയുമെന്നു തീരും വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും കണ്ണു നീരൊക്കെയുമെന്നു തീരും എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ച പാദത്തിൽ വീണിടും ഞാൻ എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ച പാദത്തിൽ വീണിടും ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ നായകനേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ വിശ്വാസ നായകനേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു സമയ മാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തേടുവാൻ
സുഗന്ധതൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവനതേ ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ചിരിയേക്കാൾ വ്യസനം നല്ലത്. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനികളുടെ ഹൃദയം വിലാപഭവനത്തിലിരിക്കുന്നു. മൂടന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിലത്രേ. മൂടന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനം കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂടന്റെ ചിരി കലത്തിന്റെ കീഴേ കത്തുന്ന മുള്ളിന്റെ പൊടുപൊടുപ്പ് പോലെയാകുന്നു. അതും മായത്രേ. കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു. കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഗർവമാനസനേക്കാൾ ക്ഷമാമാനസൻ ശ്രേഷ്ഠൻ. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസമുണ്ടാകരുത്. മൂടന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. പണ്ടത്തെ കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരുന്നതിന്റെ കാരണമെന്തെന്ന് നീ ചോദിക്കരുത്. നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. ജ്ഞാനമൊരു അവകാശം പോലെ നല്ലത്. സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. ജ്ഞാനമൊരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുക. അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? സുഖകാലത്ത് സുഖമായിരിക്കാം, അനർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളുക. മനുഷ്യൻ തന്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതിരിക്കേണ്ടതിനെ ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഞാനെന്റെ മായാകാലത്തെ ഇതൊക്കെയും കണ്ടു. തന്റെ നീതിയിൽ നശിച്ചുപോകുന്ന നീതിമാനുണ്ട്. തന്റെ ദുഷ്ടതയിൽ ദീർഘായുസ്സിരിക്കുന്ന ദുഷ്ടനുമുണ്ട്. അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കരുത്. നിന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കരുത്. കാലത്തിനു മുമ്പേ നീ എന്തിനു മരിക്കുന്നു? നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം. അതിങ്കിൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തൻ ഇവയെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകും. ഒരേ പട്ടണത്തിൽ പത്ത് ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്ക് അധികം ബലം. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിൽ നീ ശ്രദ്ധ കൊടുക്കരുത്.
നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ ജ്ഞാനം കൊണ്ടേ പരീക്ഷിച്ചു നോക്കി ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതെനിക്ക് ദൂരമായിരുന്നു. ഉള്ളത് ദൂരവും അത്യാഘാതവുമായിരിക്കുന്നു. അതെ കണ്ടെത്തുവാൻ ആർക്ക് കഴിയും? ഞാൻ തിരിഞ്ഞ് അറിവാനും പരിശോധിപ്പാനും ജ്ഞാനവും യുക്തിയും അന്വേഷിപ്പാനും ദുഷ്ടത ഭോഷത്വമെന്നും മൂഢത ഭ്രാന്തെന്നും ഗ്രഹിപ്പാനും മനസ്സ് വെച്ചു. മരണത്തെ ദൈവമേ സുതനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരിച്ചവർക്കുള്ള പ്രത്യാശയെക്കുറിച്ചും വളരെ ബഹുമാനപ്പെട്ട സജി നടുകുടലക്ഷൻ ഇപ്പോൾ നിങ്ങളുടെ ചില വാക്കുകൾ സംസാരിക്കുന്നതാണ്. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ബഹുമാനപ്പെട്ട കലായൽ ക്രിയാക്കോസ്, വളരെ ബഹുമാനപ്പെട്ട ചന്ദ്രതിലച്ചൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവകൃപയുടെ ചൈതന്യം തൻ്റെ ജീവിതത്തിൽ സംവത്സരങ്ങളോളം സൗഖ്യത്തിൻ്റെ വലിയ കൃപയായി ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ് സങ്കീർത്തനകാരൻ 34 അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തും, കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുക. പ്രിയമുള്ള ചിന്നമാൻ്റി, ആൻ്റിയുടെ വിശ്വാസ ജീവിതത്തിൽ മാരകരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് 3.5 പതിറ്റാണ്ടോളം ഈ ഭൂമിയിൽ സാക്ഷ്യം കൊണ്ട ഒരു ജീവിതം നയിച്ച് ചില നാളുകൾ രോഗാവസ്ഥയിൽ ശയാലംബയായി കഴിഞ്ഞ് ഇന്നലെ നമ്മുടെ കുട്ടത്തിൽ നിന്ന് വാങ്ങി കർത്തൃതിരുസന്നിധിയിലേക്ക് യാത്രയായിരിക്കെ ഈ പ്രിയ മാതാവിനെ കുറിച്ച് നമുക്ക് നല്ല പ്രതീക്ഷയാണ്, നല്ല പ്രത്യാശയാണ്. കാരണം മറ്റൊന്നുമല്ല, ദൈവം സർവശക്തനാണ്, അവൻ രക്ഷകനാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ് എന്നൊക്കെയുള്ള യഥാർത്ഥമായ സത്യം ജീവിതത്തിൽ രുചിച്ചറിയുകയും ഈ ഭൂമിയിലെ ഐഹിക ജീവിതം ക്ഷണികമാണെന്നും എന്റെ പൗരത്വം ഇവിടെയല്ല, അത് സ്വർഗത്തിലാണെന്നുള്ള നിശ്ചയം വിശ്വാസത്തിലൂടെ ആർജിച്ച് ആ കണ്ടെത്തിയ വിശ്വാസത്തിൽ മരണപര്യന്തം വിശ്വസ്തയോടെ ജീവിച്ച് തനിക്ക് ലഭിച്ച ആത്മരക്ഷ മറ്റുള്ളവർക്കും ലഭിക്കുവാൻ തക്കവണ്ണം
അനേകരെ ക്രിസ്തുവിങ്കലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം ഈ ഭവനം ഒരു പ്രാർത്ഥനാ ഭവനമായി തുറക്കപ്പെടുകയും ഈ പ്രദേശത്തുള്ള സ്ത്രീജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവജനത്തിൽ ആശ്രയിക്കുവാനൊക്കെയും ഏറെ അവസരം ലഭിച്ച ഒരു ഭവനവും അതിന് നേതൃത്വം നൽകിയ ഒരു കത്രു സഹോദരിയുമാണ് നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്നത്. ദൈവജനത്തിന്റെ ആഴങ്ങളെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും അതിന് വിധേയപ്പെട്ട് ജീവിപ്പാനും ഒക്കെ ദൈവം അവസരം നൽകിയതുകൊണ്ട് ഞാൻ ഓർത്തതുപോലെ അന്ത്യയെക്കുറിച്ച് നമുക്ക് നല്ല പ്രത്യാശയാണ്, നല്ല പ്രതീക്ഷയാണ്. കാരണം ശുദ്ധപള്ള യോഹന്നാന്റെ സുവിശേഷം 5:24 വചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. മനുഷ്യാവതാരം ചെയ്ത ഈശോ ഇങ്ങനെ പറഞ്ഞു, സത്യം സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് അനുസരിച്ച് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ദൈവവചനത്തിന്റെ അനുസരണം, പിതാവിലുള്ള ആശ്രയവും സമർപ്പണവും വിശ്വാസവും, അപ്രകാരം യേശുക്രിസ്തുവിലൂടെ ഒരു ജീവിതം നയിക്കുന്ന ആളിന് നിത്യജീവനുണ്ട്. കർത്താവ് പറഞ്ഞു, തുടർന്ന് കർത്താവ് ഇങ്ങനെ പറയുന്നു, അവൻ മരണത്തിൽ ആകാതെ ന്യായവിധിയിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഒരു വ്യക്തിക്ക് നിത്യജീവനെ കർത്താവ് ഒരുക്കുന്നത്, കർത്താവ് തന്റെ ഭാഷ്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, സത്യം സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടനുസരിച്ച് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വചനത്തിന്റെ അനുസരണത്തിലൂടെ അനുസരിക്കപ്പെട്ട വചനത്തെ മറ്റുള്ളവരിൽ എത്തിച്ചുകൊണ്ട് ഈ ആയുസ്സിലെ ജീവിതം തനിക്ക് ദൈവം നൽകിയ ബോധ്യമനുസരിച്ച് ഒരു കൃപയുടെ അനുഭവത്തിൽ ജീവിച്ച് വാങ്ങിപ്പോയ ഈ വത്സല്യമാതാവിനെ കുറിച്ച് നമുക്ക് വളരെ നല്ല പ്രത്യാശയും പ്രതീക്ഷയുമുണ്ട്. ചില നാളുകൾ ശിയാലംഭയായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിപ്പാനും കൂടുതൽ ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിപ്പാനും, ശരീരത്തിൽ ക്ഷീണവും പ്രയാസവും ഉളവാകുമ്പോഴാണ് ഉള്ളിലെ ആത്മാവ് കൂടുതൽ തേജോമയമായി തീരുന്നത്. ഇവിടെ പല മേഖലകളിലും ശൂന്യത അനുഭവിക്കുമ്പോഴാണ്, അതും പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിലൂടെ യാത്ര ചെയ്ത ഒരാൾ ഇവിടെ ശരീരത്തിൽ പീഡനം അനുഭവിക്കുമ്പോൾ, ക്ലേശം അനുഭവിക്കുമ്പോൾ, അത് ഉള്ളിലെ ആത്മാവ് കൂടുതൽ തേജോമയമായി തീരുവാൻ ഒരു വിശുദ്ധീകരണത്തിന്റെ കാലം എന്ന നിലയിൽ അതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിച്ച് തൻ വിശ്വാസ കണ്ണാൽ കണ്ട തന്റെ പ്രിയന്റെ തിരുസന്നിധിയിലേക്ക് ഈ വത്സല്യമാതാവ് യാത്രയാകുമ്പോൾ ഏറെ പ്രത്യാശയോടും നല്ല പ്രാർത്ഥനയോടും കൂടെ ഈ വത്സല്യമാതാവിനെ നമുക്ക് തന്റെ പൂർവികർ വിശ്രമിക്കുന്ന ആ ഭാഗ്യരംഗങ്ങളിലേക്ക് യാത്രയാക്കാം. ഈ വത്സല്യ മാതാവ് ഉൾപ്പെടുന്ന കല്ലക്കുളത്ത് കുടുംബയോഗം ഈ പ്രിയ മാതാവിന്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ദുഃഖത്തിൽ പങ്കുചേരുതറ്റമെന്നനായ ചന്ദ്രത്തച്ഛനോട് ചേർന്ന്, വളരെ ബഹുമാനപ്പെട്ട കാലരച്ചനോട് ചേർന്ന് കുടുംബയോഗത്തിനുള്ളതായ അനുശോചനം ഒരു പ്രാവശ്യവും കൂടെ അറിയിച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുണമേ നല്ലോർമ്മ, നിന്റെ മഹത്വമുദി നിൽക്കണം ഇവൾ വലഭാഗത്തിൽ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാവുന്നു, അല്ലാഹുവേ പരിശുദ്ധനാവുന്നു, പരിശുദ്ധനാവുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാവുന്നു, അല്ലാഹുവേ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി.
ക്രൂശിക്കപ്പെട്ടവൻ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്കുണ്ടാവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ സുസൂക്ഷ നമസ്കാരം ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആരും കേൾക്കണമേ. ഞങ്ങളുടെ അവിടെ ഭാവം ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്മേക്കുന്നതിനൊക്കെയുള്ളതാവുന്നുമേ. അറിയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പനയാൽ വേർവിട്ടു പോയ ഇന്നിന്റെ ദാസുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ദുഷ്ടന്മാരായ മത്സരക്കാട വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്ന് ഇവിടെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂടാരത്തിൽ ചെന്നെത്തുമോറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് ഇവൾ നിന്റെ പരിശുദ്ധന്മാരോട് വസിക്കുമോറാകണമേ. മണ്ണിൽ ചേരുന്നു കർത്തൃമഹത്വം വാഴട്ടെന്നും ഹാലേ ലോയോ ഹാലേ ലോയ തൻ ക്രിയകളിലുടയോ തെളിയട്ടെ പാറക്കുമോലം വാദാമൻ പോലം മീനാമേ കവറേന്ദ്രിച്ചോനെ വാഴ്ത്താൻ വന്നിടുവേൻ പ്രതിഭാശത്തിൽ നിന്നും വിധവാസുതനെ നാമെല്ലായ്പ്പോഴും വിശ്രമമന്യേ സ്തുതി ചെയ്താരാധിക്കേണ ഭാരക്കുമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിലെ അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കൗരടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. ഈ മാതാവിന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സലവിരുന്ന ആളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങൾ ആയുസോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ആദിയിൽ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ ബൗദ്ധത്തിൽ പരിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവരുമായും ചെയ്യാതമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുന്നുമാകെ പരിഭ്രമിച്ച് വ്രച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപീന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നുപോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവ് നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടി ശക്തിയുള്ള വനത്താ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാവട്ടെ തിന്മയാവട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രോചനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവ് സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മാതാവിനെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിനത്ത് ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്
ജീവനുള്ള തിരുവായ് കൊണ്ട് അർളിച്ചിട്ടുള്ള ആ വചനം ഞങ്ങളിലും നിന്റെ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരം നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ബർഹമോർ ഹോശോ ബഹുക്കുലോൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും ഒന്ന് ഒന്നിക്കും നാം കൈക്കൊള്ളപ്പെടുമാറാവട്ടെ. നഗരവാടം വഴിയായി ഞാൻ പോകും, നേരം കേട്ട് ഒരു നാദം ശ്രദ്ധിച്ചരികേ. നേറ്റം കേതാം തോന്നും നിലനത്തെ ലളിത കളേബര തരുണന്മാരെയും ബാലന്മാരെയും കണ്ട് പ്രഭുവനിതകളും ദാസികളും സന്ത പാരാവത്തിൽ പാടുന്നു. വ്യസന സമേതം ചോദിച്ചു ദേവം സുന്ദരരെ വ്യതയോടെന്തിന് പാടിയിടും ഒരു സൗന്ദര്യം പാതാളത്തിൽ പാഴായി പോയിടും ഈ രക്താംബര രുചിരതയേർത്താൻ ഭൂഷ സുഭഗതയെ മരണശേഷം മായിക്കുംകാലത്തിൽ തെളിവാകും സൂര്യന തുല്യം കൊടിയന്മേൽന്തോ മഞ്ഞിനു തുല്യം ഈശോ ധൈര്യം സന്ധ്യ വേളയതിൽ വാടിയിടും ഭൂവിനു തുല്യം പാതാളത്തിൽ പാഴാൻ രൂപത്തിൽ ജീവൻ നൽകി അതിനെയണിച്ചിടണമേ. സർവാദേശാസ്തോത്രം സ്തോത്രം ദേവറഹിമേലിനുവാദാറേ. നിങ്ങളെ സ്വർഗീയർക്കും താഴ്ഭൂമിയവർക്കും കബറുകളിൽ നിന്ന് എന്റെ സുഗന്ധവാസന അനുഭവം യാഥാർത്ഥ്യമാക്കി തീർത്ത സുഗന്ധവും പനിമിളവാസനുമായ ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ യാത്രയാക്കപ്പെട്ടിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിന് നിന്നിൽ വിശ്വസിച്ചവരും നിന്റെ ശരണത്തിൽ നിദ്ര പ്രാപിച്ചതുമായ സല വാങ്ങിപ്പോയർക്കുമൊപ്പം ഇപ്പോഴുള്ള ആശ്വാസ അനുഭവവും പാപപരിഹാരത്തിന്റെ സന്തോഷവും നൽകണമേ. നിന്റെ ശ്രേഷ്ഠതയ്ക്കും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്തുഭാഗത്തെ കുഞ്ഞുങ്ങളുടെ നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധ വായിക്കും എന്റെ വിടാസി സ്തോത്രം കയറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമോ. ശുഭകുലസ്പാൻ ലവേശാമിൻ പരിചാരികളെന്നാൽ സമാധാനം കൈക്കൊള്ളുക. കന്മഷമകിലം മോചിക്ക ഇവളെ വിധിക്കരുതേ നാഥ. നിർമായ അപരാധികൾ അർഹിച്ചിടും നരകത്തിൽ ഇവൾ രക്ഷിതയായി. കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറപ്പൂ ബോല ബ്രോവൽ റോഹോ കാദേശോ ഹാ മൃതിയെ നീ ഞെളിയേണ്ട മൃതരായോർമേൽ അവരുടമേൽ തെല്ലില്ല നിന കധികാരവും അവകാശമതു ബലവാന ശ്രേഷ്ഠാവരെ വിസ്തരണം ചെയ്യും സാക്ഷാലവകാശികളും നൽ സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരെ വീണ്ടേകും സ്വർഗമഹാരാജ്യ അഞ്ചീണമരണത്തെ ഞാൻ ദൈവം തീണത്തീടും നാടായി സ്വർഗമഹത്വം ചാർത്തേടു സോനോ
ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തേടും ആന്തനു കാത്തോരാം കന്യാ സ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരുദ്ധാനത്തിൽ വ്യാകുല ലോകമതേ ചിന്താ വിഷയമതായി ആദിമകാലത്തെ കെന്മാനസമോടി സൃഷ്ടിയെ ഓർത്തൊരു ഞാൻ വെമ്പി ശാപത മൃത്യു നിമിത്തം വേർവിരിയും നാൾ വരെയോ നാരികളത്യധിക വ്യഥയെ നാൾ പോക്കി വേദനയോടു സുതരേ പ്രസവേ ചേടു ജീവൻ പോയി പോയി വേദിയും മാതാവേ നോക്കിടുവാൽ മരരിൽ എന്നിൽ ഭ്രമമേറ്റി ദഗ്ധയ പീഡകളാൽ മർത്തി ചങ്ങങ്ങൾ കാൺമി അടിമൂന്ന ലെന്നെ താടിച്ചാൽ ജ്ഞാനാശ്രയഹീന ജ്ഞാനൈ യോധീന നീ സൃഷ്ടിയെ നാദ കൃപയാ പുതുദാക്കരുണാസമ്പൂർണ പുനരുദ്ധാനദിനെ നിന്നോട് സൃഷ്ടിയ നീ നവമാക്കിടേണ പതിബന്ധം ഹൃദയാൽ വേറായി മെയ്രണ്ടായി തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പിൻ നിങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം വിധിയെ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ തിവർണിൻ സ്തുതി ഗീതം വന്നവനും വരുവോനും മൃതർത്തന്നുയരും സുതരന്നോ ശരീരാൽ മാക്കൾ പാടണമേ ബാറുക്കുമാർ ശ്ലോമോലുഖോദീലിയോൻകാദീശ്വത്മറാനിശോം സിഹോ ോ മകർ സോനോദ മകരേ സുഹായോ
വീണ്ടും സ്വർഗരാജ്യ മണവാളിന്റെ മണവാട്ടിയുടെ എതിരെ ഏൽപ്പിനായിട്ട് ദേവേശ്വരടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളും ആയിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദീപേക്ഷകളെ എടുത്തു, എണ്ണ കൂടി എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ, തങ്ങളുടെ ദീപേക്ഷകളോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും മന്ദിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവന്റെ എതിരേൽപ്പിന് പുറപ്പെടുവീനെന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദീപേഷ്ടികൾ കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരെടുക്കൽ പോയി വാങ്ങുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നു. ശാലയിൽ പ്രവേശിച്ചു, വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കമ മറ്റേ കന്യകുമാരും വന്ന്, പ്രഭോ പ്രഭോ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവനുത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിക്കും. നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ച് അരളി ചെയ്തു. ബാറുക്മോ ശൈനോ വശിലോമോ ലകുൽ ഖോ. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ദൈവം കൃപ ചെയ്യം പുല്ലിനു തുല്യം അതിനുള്ള നാൾകളകോകാലേ ൂലംകാദീശോമോലാലെ നിൻ കൃപയിൽ സൗമ്യൻകാലോസ്കുറിയേലായി സോമൻ രാജാവ് ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ദൈവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നും അവരോടെഴുന്നേറ്റു ഉയരകും സുചെയ്തിടുന്നു. എന്റെ ശരീരം പക്ഷേ പാതാളത്തിൽ പോകാനായി എന്നും അവൻ ജീവിപ്പാനങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും തന്നുള്ളിൽ അനുഗ്രഹങ്ങളും നിറഞ്ഞിരിക്കുന്നവനെ ആശ്രയത്തിൽ മരിച്ച് നിന്നെ അവിടെ നിന്ന് മരിച്ചുമാക്കണമേ. അബ്രഹാമിനെ ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും വഴി പ്രാർത്ഥിക്കണമേ. കർത്താവിൽ പ്രിയരെ, അനുശോചന പ്രസംഗങ്ങള് പലതും കഴിഞ്ഞു പോയി. നമ്മിൽ നിന്നും ഈ പ്രിയ കർത്തദാസി ദിവ്യം വിളിച്ച് വേർതിരിച്ച സമയം അവൾക്ക് അവരിക്കുന്ന വാസ്തവം ലക്ഷ്യമാക്കിയ യാത്ര ആയിരിക്കുന്നു. നിത്യത്തിൽ നല്ല വിശ്രമം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മണ്ഡാൾ വിശുദ്ധ മർത്തമനായ യാക്കോബായ സോഹീനെ കത്തിന് രവിയിലെ വന്നീരായ വൈദികരുടെ ഭരണസമിതിയുടെ ആത്മീയ സംഘടനയുടെ അനുശോചനം ഈ സന്ദർഭം അറിയിക്കുകയാണ്. പറവിക്കലായ മുളന്നാനത്ത് കുടുംബം മണ്ഡാട് പള്ളികൾ ചേർന്ന് നിന്ന് ചെയ്ത സേവനങ്ങൾ പ്രത്യേകം സ്മരിക്കുന്നു. ജേക്കബ് സാർ ട്രസ്റ്റി ആയിരുന്നു. സലിം മനിംഗ് കമ്മിറ്റി അംഗം, കോളേജ് സെക്രട്ടറി തുടങ്ങിയ നിലയിലൊക്കെ സേവനം അനുഷ്ഠിച്ചു.
തീർച്ചയായും അനു ഹൈ സെക്കൻഡറി സ്കൂളിന്റെ അധ്യാപികയായി സേവനം നൽകുന്നു. എല്ലാ സേവനങ്ങളെയും അനുസ്മരിക്കുകയും ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഒന്നിരായ വൈദികർക്ക് വേണ്ടി, ആത്മീയ സംഘടനക്ക് വേണ്ടി, ഭരണസമിതിക്ക് വേണ്ടി അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇപ്പോൾ ഈ പ്രിയ മാതാവിന് സ്നേഹജുമനം കൊടുക്കാനുള്ള സന്ദർഭമാണ്. ശരീരം ഒലയാതെ ശാന്തമായി മൃതദേഹത്തിൽ കോളി സ്പർശിക്കാതെ ചുംബനം കൊടുക്കേണ്ടതും അതിനുശേഷം മൃതശരീരം ദേവാലയത്തിലേക്ക് സംസ്കരിക്കുന്നതായി കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുമാണ് എന്ന് നിങ്ങളുടെ സ്നേഹത്തിന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടുന്നൊപ്പമുണന്നിടാൻ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ണർന്നു പോ ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനും നാഥൻ ചാരി പിറ്റെന്നു പമുണർന്നിടാ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ
നാഥന്റെ ചാരി തിട്ടെന്നു പമൂണന്നിട കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിട്ടെന്നു പമുണർന്നിടാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിട്ടെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിട്ടെന്നു പമുണർന്നിടാ മാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു സമയ മാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു ആകെയല്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ആകെയരമാളിക മാത്രം ഈ ഉടുപ്പുമാ
മനസ്സിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോ തോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു മനസ്സിൻ്റെ സ്വപ്നം മുൻപോ തോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം എൻ സ്വദേശത്ത് ചെല്ലേണം യേശുവിനെ കാണണം സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു ഇടാ
വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ. ഭൂമിയെന്നൊരക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ണർന്നു പോ. ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട. എത്തുന്നേ ഞാനും നാഥൻ ിത്തെന്നു പമുണർന്നിട. രാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട. എത്തുന്നേ ഞാനും ചാരി തിട്ടെന്നു പമുണർന്നിട. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിറ്റെന്നു പമുണർന്നിട. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ
വിശ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു, മനസ്സിൻ്റെ സ്വപ്നം മുൻപോത്തോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം, എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണേണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. ദേഹമെന്നൊരാവസ്ഥ
കരടി മണ്ണിലാട്ടവേ ഭൂമിയെന്നൊരക്കൂടു വിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോ ഇപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ സുഖത നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൂട്ടുകൂടെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനെ സ്തുതി. ആകാശം മുന്നേറപ്പെട്ടിരിക്കുന്ന ബലവാനാരിന്ദ്രൻ പരിശുദ്ധൻ 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 എന്ന സ്തുതി. ദൈവമേ നിവശിതനാവും ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചു അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിവശിതനാവുന്നു ഭഗവാനിന്റെ വിശുദ്ധനാവുന്നു എല്ലാത്തിനെ വിശുദ്ധനാവും ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചു അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഭഗവാനെ വിശുദ്ധനാവുന്നു എല്ലാത്തിനെ വിശുദ്ധനാവും ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചു അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങൾ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളെ സൃഷ്ടി നമസ്കാരം നീക്കൊണ്ട് ഞങ്ങൾ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്ഥിതി സുശിതാവ് നിനക്ക് സ്ഥിതി ഭാവികളാൻ്റെ ആരോട് കണ്ണീന ശരാജാവ് നിനക്ക് സ്ഥിതി പാർക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്നാപണമേ. നിന്റെ രാജ്യം വേണമേ. നിന്റെ വേഷം സൂത്ര ബലഭൂമിയാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള നീക്കരണമേ. ഞങ്ങളുടെ കാലിൽ ശ്രമിച്ചോ ഞാറാണ് ആവശ്യമിക്കണമേ. പരിശുദ്ധേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്. നിവേശം നിരക്ഷണമേ. എന്നുള്ള നിരാശത്തിൻ മോഹത്തിൽ നീക്കം നിനക്കുള്ളതാവുന്നു. പറഞ്ഞറിയവേ എനിക്ക് സമാധാനം നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കപ്പെട്ടാവുന്നു. നിന്റെ ദ്രവലമായ യേശു നിഗ്രഹിക്കപ്പെട്ടാവുന്നു. കർത്താവിയെ താൽക്കാലിക ജീവിതത്തിന് വേർപെട്ട് ഈ വർദ്ധ ലോകത്തിൽ നിന്ന് നിനസിലേക്ക് യാത്രയായിരിക്കുന്ന ദാസിന്റെ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവുമാണെന്ന് നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വിശുദ്ധ മാലാമല നീക്കപ്പെടുവാനും അവിടെ വെച്ച് മോപ്പസിനോട് നിലയിലെ പാൽ സംഗതിയാക്കണമേ. അപൂർവോക്കാദിശോഷോലോ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണോ. സ്തുതിയും സ്തോത്രവും പ്രവയുമ്പോൾ ജയമാഞ്ഞുപോകാത്തതായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ നിനക്ക് സമർപ്പിപ്പാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ.
ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങൾ നിർമ്മിതാവും നിർമ്മിതമായ ഒരു സ്വർണവും സൃഷ്ടികളുടെ പ്രത്യാശയും കവറടക്കപ്പെട്ടവരുടെ മുന്നുദ്ധാനവും മരിച്ചവരുടെ ഉയർപ്പം ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി തന്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ അർഹിക്കപ്പെടുന്നതായ സമയത്തും സകല നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലഹുന്യവുമോ സ്വാദഹായോന്മീ ആദ്യന്തമില്ലാത്ത സുമകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പുറയും ജീവനും പുറവേയും സാരത്തിന്റെ സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും ആകുന്നുവല്ലോ. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളും ആകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ എന്ന അതിന്റെ വത്സല പുത്രനെ ലോകത്തിലേക്ക് നയിക്കുകയും താല്പര്യമുള്ള സാലി ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും മനുഷ്യരുമായ ലോകത്തിലേക്ക് ഞങ്ങൾ ഐക്യപ്പെടുന്നു. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ കത്തുദാസിയുടെ പാപങ്ങളെ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകളെ നിന്റെ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ കത്തുദാസിയുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി നീ അയച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്ത കോണം നിന്റെ കരുണ ഈ ദാസിയിൽ ഉണ്ടാകുമാറാകണമേ. അവിടെ ആദ്യന്തമില്ലാത്ത നിന്റെ മഹിമയിലുള്ള ആനന്ദിക്കുമാറാകണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാകണമേ കർത്താവേ. കരുണാദൃഷ്ടിയാൽ നിങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർക്ക് മോപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തുമാണോ എൻ്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്നെ മിശിയാറുള്ള പ്രത്യാശയൻ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര ഉറപ്പെട്ടവരും ശ്രേഷ്ഠവും മോനിയവുമായ അവിടുത്തെ പ്രതിഷ്ഠിതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്നതിൻ്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രതിഷ്ഠിതയെ ലജ്ജാരഹിതമായ പ്രസന്ന മോഹങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധരുമായും സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. വേഗം വന്നെത്തിയിടണം നാദാ നിന്റെ എൻ മുമ്പിൽ എൻ ജീവാന്ത്യമടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോൾ തുണയാകില്ല നേട്ടങ്ങൾ പൊന്നിനു വിലയില്ല വിടങ്ങും അങ്ങീശോയാം ദേവേശത്തിലിരിക്കുന്നു ധനികന് പുണ്യമതില്ലെങ്കിൽ ധനമാലംബം നൽകില്ല ദീനന് ശുദ്ധയില്ലെങ്കിൽ ദീനതയും തുണയെ കീടാ സത്തമനെ നരവത്സലനെ അവിടെ മേൽതെ തോന്നണമേ നാർത്തി ചെയ്യുന്നേന്മേന്മേ
മനുഷ്യരാജാവേ ശോകം ക്ലേശം ഹൃദി ഇവയെ ശാത്ത ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസന്മാർക്ക് ആശ്വാസം മംഗളവോം നൽകേണം ഭാഗ്യം ശുഭോലാപോലപുറോവൻഹോകാതീശോദേശീശോര ജനകന്മാരെയോർക്കേണ ദൈവതനൂജൻ സ്വർഗത്തിൽ അശ്വസം പുണ്യാത്മാക്കൾക്കൊപ്പമവർ കേകീടട്ടെ ശ്വാസജാതി ഭുവാസ നിരസിച്ചോളേ ആരാജകുമാരേ പാർപ്പിക്കൂ മണിയറതന്നിൽ നീ വീട്ടുകാരെയോ സുതരെയും വേർപെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കൂ സ്ലേവ ഭീകരമാ പാഴിരുളിൻ സേന നിവഹത്തെ പായിക്കട്ടെ ശ്ലീവാതാകോല പരുദീസിൻവാതിലേറി താനന്നത്താഞ്ഞാൻ നിങ്കൃപയെ വാഴ്ത്തിട നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ച ഹന്മാനവനെങ്കിലും ആദൂതൻ കാലികൾക്കും സ്വയൻ ശാപം പലതരം ഉപദേശങ്ങളകോ പാലുമുളച്ചു പരക്കുന്നോ ദൈവദേശം തോ അവസാനിപ്പോൻ പരിശുദ്ധനായ പൗല സ്നേഹാത് ശോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വാഹായി പാർക്കുമോ സഹോദരന്മാരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിന്ദിരമുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശ്വരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ ദൈവനിദ്രമുള്ളവരെയും ഈശ്വരകാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്രകൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളി അമീനായി പാർക്കുമോ പ്രീതി പെട്ടിടണമേ ഏറും കൃപയാളുകളെ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. വാഴ്ത്തപ്പെട്ടവനാകുന്ന നാം എല്ലാവരുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
മനവാട്ടിയായി ദിവ്യേഷികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യമാർക്ക് ശിഷ്യമായിരിക്കും. ഒരു അഞ്ചു പേർ ബുദ്ധിമതികളും അഞ്ചു പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദിവ്യേഷികളെ എടുത്തോ എണ്ണ കൂടെ എടുത്തില്ല. ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദിവ്യേഷികളുടെ പാത്രങ്ങളിൽ എണ്ണയും കരുതി മണവാളം താമസിച്ചതുകൊണ്ട് അവരെല്ലാവരും മന്ദിച്ച് ഉറങ്ങി. മണവാളൻ വരുന്നു, അവന്റെ ദൈവത്തിന് പുറപ്പെടുവേൻ എന്ന് ആർത്തുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേക്ഷികളെ തെളിയിച്ചു. ബുദ്ധിഹീനകൾ ബുദ്ധിമന്തികളോട് ഇതാ ഞങ്ങളുടെ ദീപേക്ഷികൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണിയിൽ നിന്ന് ഇവരെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ വിൽക്കുന്നവരുടെ പോയി വാങ്ങി വിനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങി എന്ന് പറഞ്ഞ അവനോടുകൂടി വിരുന്നശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. മറ്റേ കന്യമാരും വന്ന് പ്രഭോ ഞങ്ങൾക്ക് വാതിൽ തുറന്നിരണമെന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളെ പറയുന്നെന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾ കറിഞ്ഞുവിടാത്ത സമയത്തെയും നിങ്ങൾ കറിഞ്ഞുവിടാത്തതിനാൽ ജാഗ്രതയായിരിക്കും നമ്മുടെ കർത്താവ് അല്ലെ ചെയ്ത് പറിക്കുമോ. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി സോ നിന്ന് ഏറ്റു ചൊല്ലണം. മരണമുള്ള ഞങ്ങളുടെ വർഗത്തിന് യഥാർത്ഥ ജീവനാണ് വിഷയാതംബരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുറിയേലായി സോൻ, നാം മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്നേറ്റു ചൊല്ലണം. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ. മക്കളിലപ്പം കൃപ ചെയ്യുന്നത് പോലെ ഹാലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ. ശരണ താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേ നീ ജീവാസനമർത്തണമേ. കവറിനു ധ്യാനത്തിനായി സോമൻ കാലസ്കുറിയേ ഉയരുന്നുണ്ടീ ജീവൻ മൃതരാം ഏവർക്കും കബറുകളുള്ളിൽ നീങ്ങി അവരവരുയിരോടേടോ നേരോ ഉയരേതോ നിന്നെ സുരേടുന്നു പാറയ്ക്കുമോ. എന്റെ ശരീരം പക്ഷേ തന്റെ പാനം ചെയ്യുവാൻ പാതാളത്തിൽ മോഹനായി വീഴാൻ ഇന്നും അവൻ ജീവിപ്പാനങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാർത്താ തന്നരുളിനു മഹത്വം മുറിയോ റാഹിമേലിനു ആധാരേ. മനോനിരെ കർത്താവേ, കണ്ണന് കിട്ടിയ നിന്റെ വരം തൃത്തത്തെ കൊണ്ടാടി മരി ചോരം കൈക്കൊണ്ടേണം. അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നവനെ അനുകൂലത്തിൽ നിക്ഷിപ്തനാകുന്നാകണമേ. മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നതിനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് വിളിച്ചു പറയുമാറാകണമേ. ആമീൻ. നടക്കു വെച്ചുപിടിച്ച ശേഷം മുന്നോട്ട് കടന്നു വന്ന് പ്രിയ മാതാവിന്റെ മുഖം മുഖശൈലി കൊണ്ട് മൂടേണ്ടതാണ്. മശിയാമൃദയം നിന്ദാസി ഉത്ഥാനം നൽകി നവ്യതയും സ്വർഗേ മോദവുമേകേണാം കണ്ണുകൾ കണ്ണീർ. ഭരിക്കുമോർ തന്റെ ദേവീകൽപ്പയാലും കഥഹൃത പ്രകാരവും
ഈ ദാസിയെ താൽക്കാലിക ജീവിതത്തിനായി യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനയുള്ള സഹായം ഇവൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്നതായി തൈലം മുഖാന്തരം അയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ വാളയങ്ങളിൽ നിന്നും ഇവൾ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങൾ വിശുദ്ധന്മാരുള്ള ആനന്ദത്തിലേക്ക് കർത്തദാസിയെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളെ വിശ്രമത്തിനും യുദ്ധങ്ങളെ സംരക്ഷണ വിശുദ്ധന്മാരുടെ ആനന്ദത്തിനുമായി പിതാവിന്റെ എമ്പത്തിന്റെ ഞങ്ങൾ വിശുദ്ധ നാമത്തിൽ ഈ തൈലം ഈ ദാസി വീഴ്ത്തപ്പെടുന്ന വാർക്കും വീണ്ടും നവീകരിക്കപ്പെടുന്ന കർത്തവചന കർത്തദാസി ഇതാ നിറവേറപ്പെടുന്ന പാർക്കുമ ഭീഷ്മോദാബോ സ്നേഹമോടുത്തിയ സൽപൂത്ത മൃതിയേറ്റോനി ഞങ്ങളെ രണ്ടാം മൃതിന്നും കനിവാൽ കാക്കൾക്കൊപ്പം സകലർക്കും ഫലമേകുമ്പോൾ നീതി നിമിത്തം വിധിഗേഹം ബഹുവീതികരം ഹല്ലേലൂയ്യ. നിന്നുടെ നീതിയെ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിൽ നൊഴിയും നിൻ വരസമ്പത്താൽ ഹല്ലേലൂയ്യ. അനുതാപത്തിൻ നിങ്ങടിമില്ലെന്നേവം ഞാൻ കേൾപ്പതിനാലൻ സോദരരെ ഗതിക്കുന്നിൻ ഹല്ലേലൂയ്യ. മൃതിയാൽ മൃതിയെ മൃതരേന്നുമായി ഈശോ നിങ്കൃപയെ വാട്ടും ഞങ്ങൾ ഹല്ലേലൂയ്യ. ജീവനുയർപ്പിൽ സകലർക്കും നൽകാൻ വ്രതനായി ജീവിച്ചോനെ സകലേശാൽ ഭജനേ സ്തോത്രം ഹല്ലേലൂയ്യ. വലിയ വെളിച്ചമുദീച്ചല്ലോ മൃതരോഗത്തിൽ അസ്ഥികളിൻ മേലാശേഷം പരിനീക്കൂയി ഹല്ലേലൂയ്യ. മൃതലോകത്തിൻ ശ്ലീപായൻ കൂട്ടാകട്ടെ വെല്ലുമുയർപ്പിൽ ദുഷ്ടന ഞാൻ മരണത്തെയും ഹല്ലേലൂയ്യ. മരണത്തിൻ കാറ്റടിയേറ്റ ജീവൻ വാഞ്ഞു നിൻ സത്യാത്മാവേത്തിയെ കുളവേകട്ടെ ഹല്ലേലൂയ്യ. അവരീന്നുയിരോട് പരുദീസിൽ നിന്നെ ഏറ്റും താതാത്മജ വിമലാത്മാവിൽ എന്നും സ്തോത്രം. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്ന് എൻ പ്രിയരെ പിരിയുന്നേൻ സ്വീകരണം ഞാൻ നേടാനർത്തി. എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. ഓർമ്മയുടെ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ ഊർസ്ലേം പണിയപ്പെട്ടിരിക്കുന്നു. ശ്ലോമോയുടെ പോവിൻ ഇനി എന്തേക്കും ശ്ലോമോ ഇത് തന്നെ ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിനാമത്തെ സ്വാതന്ത്ര്യം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. കഷ്ടം സാത്താനെ കഷ്ടം നിങ്ങളുടെ ഭരണം മശിഹാമായി. അവിടെ നയാസനങ്ങൾ ദാവീദ് ഗ്രഹത്തിലെ നയാസനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഈശ്വരരാജാവേ മൃതക്കയിൽ ജീവൻ തിരുവിഷ്ടം കുശലം അന്വേഷിപ്പിക്കുകയും നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. മൃതരെ ജീവിപ്പിപ്പോനെ മൃതക്കയിൽ ജീവൻ തിരുവിഷ്ടം. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കൂ. ലോകത്തും ഞാൻ കൃപ തോന്നണമേ. നീ കണ്ടെന്നെ ഞാനില്ലായേ കൃപ തോന്നണമേ. ഞാനുള്ള പൂർണ്ണ സ്നേഹാൽ നീ ഉയരകിൽ പാഴാകാ. ഞാൻ സ്നേഹിതരാ സഹദേന്മാരെ മുടിചൂടിച്ച
നീതി പ്രിയനേ പോൽ ചൂടാവരണം ചൂടിക്കണം എന്നെന്നേക്കോ സ്വീതാദനോ നദി നന്ദനോ റൂക്കുദിശായിക്കോ മാത്രയാൽ നാദാദേവാദാസിക്കേകണമേ പുണ്യം നിന്മയോതണമേ വലമായി വിള നേട്ടത്തെ നേട്ടക്കാർക്കും വീടിനെ വാഴ്വോർക്കും വീട്ട് ദേവേശായൻ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടണം ഓർക്കന്നെ മശിഹാമെന്ന നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിന്നാശ്വാസം ർമ്മേശ്വർക്കൊപ്പം നൽക ആദ്യതയാൽ നാഥ ദേവദാസികേകണമേ പുണ്യം നിന്മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വളരെ ഞങ്ങൾ സ്വർഗമാല ആവശ്യിക്കുന്ന പോലെ വലയിൽ ഭാവം ഞങ്ങൾ സ്വീകരിക്കുന്നു സമയങ്ങളും ഉയരങ്ങളും ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യന്മാർക്കൊക്കെ നല്ല ശരണം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്കായി ഞങ്ങൾ കരയേറ്റുന്നു. ദൈവമായിരുന്ന ദൈവമായർത്താവേ പരിശുദ്ധരുഹായോടുകൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിബന്ധമെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. പിതാവിന്റെ പുത്രനും മോചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വഹിച്ചനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ ദൈവമായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ ഉപയോഗിക്കുന്നതിനും വഹിച്ചവനും നിന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹത്വത്തോടുകൂടിയിരിക്കുന്നവനുമായുള്ളവേ നിന്റെ ജീവിയായിച്ച് ഞങ്ങളെ അപേക്ഷിക്കേണ്ട ദൈവതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാന്ന് പിതാവാൻ ദൈവത്തിന്റെ മഹത്വത്തിനും പരിശുദ്ധ റൂഹായുടും കൂടെ യേശുമിശിയായ നീ മാത്രം കർത്താവുന്നു. എല്ലാ കാലത്തും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി സർവശക്തിയുള്ള കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നിന്റെ നാമം മഹത്വമുള്ളതാവുന്നു. നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രഭയുള്ളവനാവുന്നു. സ്തുതിനെ യോഗ്യമാവുന്നു. മഹത്വം നിനക്ക് യുക്തമാവുന്നു. സ്വരത്തിന്റെ ദൈവം സത്യത്തിന്റെ പിതാവുമായവനെ നിനക്കും ഏകപുത്രനും ജീവൻ പരിശുദ്ധ രൂഹായ്ക്കും പുകഴ്ച ചേർച്ചയാവുന്നു. അതിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അമ്മേ എന്റെ സ്നേഹത്തിന്റെ സാധനങ്ങളേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭഗവാനെ നീ പരിശുദ്ധനാവുന്ന മണലാഥന് നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിവർഷിതനാവുന്നു ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾ കർത്താവേ ഞാൻ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്നെ ആവശ്യപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സഹോദര പുനഃഭൂമിലാണമേ. ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്. പിന്നീട് നിങ്ങളെ രക്ഷിക്കണമേ. നമ്മുടെ രാജ്യശക്തിയുമാകുന്നുണ്ടെ. ശ്രീകളിൽ വാഴ്ത്തിപ്പെട്ടവളാകുന്നു. നിന്റെ ദുരന്തമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവരുടെ ബാബിലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴപ്പോൾ ഞങ്ങളുടെ ഉണ്ട സമയത്തിലും വേഷിയുള്ളയാമേയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്വരത്തിന്റെ വിശുദ്ധമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സരാംശത്തിന്റെ പിതാവിനോട് സംബന്ധമുള്ളവനും തന്നാൽ സ്വരം നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാശ സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ രൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമൃതൻ ശരീരയായി തീർന്നു. മനുഷ്യനായി പുന്തിയോസ്പിലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ടു. കഷ്ടതനുഭവിച്ച് മരിച്ചു കടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തി നേടി സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന് വെളുത്ത് പാതിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചു പോയവരെയും മതിപ്പാൻ തന്റെ വലിയ മതത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്വത്തിന് അവസാനമില്ലാത്തവനുമായ യേശുശിയായ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവ്യന്മാരും സ്ത്രീകന്മാരും
മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരുഹായിലും കാതൂരികവും സൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങളേറ്റു പറഞ്ഞ് മരിച്ചു പോയിട്ട് ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറിക്മോർ സമൻ ഗാലോസ് കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. കർത്താവിൽ പ്രിയരെ, ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ വേറെ സമാപിച്ചിരിക്കുന്നു. നമ്മളുടെ ശരീരം സെമിത്തേരിയിലേക്ക് സംസ്കരിക്കുവാനായി കൊണ്ടുപോവുകയാണ്. ഏറ്റവും മുമ്പിലായി മരക്കുശും രണ്ടും എഴുതുകളും വഹിച്ചുകൊണ്ട് പോകണം. അതിന്റെ പിന്നാലെ വൈദികർ പോകും. അതിന്റെ പിന്നാലെ ശരീരം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ മേക്കട്ടിയുമായി പോകാനുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ പുറത്ത് ചെയ്യണമെന്ന് പ്രത്യേകം നിങ്ങളുടെ സ്നേഹത്തെ ഞാനും ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി കിട്ടുന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനും സ്വോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി കിട്ടെന്നു പമുണർന്നിടാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി കിട്ടെന്നു പമുണർന്നിടാ രാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ ഇത്ര നാൾ കാത്ത സന്നിധി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു
തുറന്നിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി തിട്ടെന്നൊപ്പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാ ജീവൻ ബ്രതരാം എവർക്കും സഹോദരങ്ങളെ പരസ്പരം ആശ്വസിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാര നീതീകരണം പ്രാപിക്കുകയും മൃതനിൽ നിന്നും കരുണ പിൻവലിക്കരുത്. വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം ലാഭഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ഈ ആത്മീയമായ തിരുവെഴുത്ത് എന്ന് വഹിച്ചിരിക്കുന്ന ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹ നിങ്ങൾക്ക് ഉത്തരമുള്ളും ഐശ്വര്യപൂർണമായ തന്റെ ത്രിപണ്ണാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് യാതൊരു മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോക ആരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം വന്നേ അനുഭവിച്ചുകൊള്ളുവിൻ എന്ന് അരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും തന്റെ മരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ മിശിഹായുടെ ദാസിയുടെ ഭാവങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ഇവിടെ തന്റെ വലത്തുഭാഗത്തെ വിളിച്ചെന്ന് തുമ്മാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ചു. അതേ സ്ഥാനത്ത് തന്നെ ഇവരുടെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സർവപരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ശരണത്തിനത്തിൽ പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസിയും ആരാധകയുമായ ഇവളെ കൃപയോടെ ആശ്വസിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിമേ ദൈവത്തിന്റെ കരുണയിൽ നിന്ന് നീക്കും രണ്ട് രോഗങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ ആത്മീയമായ നിങ്ങളെല്ലാവരും നിയമകർത്താവ്മാരാകട്ടെ. നിയമകർത്താവ് വിശ്വാസികളെ നിങ്ങളെയും പ്രേമപ്പെട്ടവരാകട്ടെ. നിയമകർത്താവ് വിശ്വാസം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഭാഗ്യങ്ങളുടെ പ്രാർത്ഥനയോട് കൽപ്പെട്ട് അംഗീകരിക്കപ്പെട്ടേ അവരുടെ പ്രാദേശോ പക്ഷേ സമാപിച്ചിരിക്കുന്നു. എന്നെ നേതൃത്വം നൽകിയ വന്യ വൈദ്യ സുരേഷനോടും ഇത് സംബന്ധിച്ച് എല്ലാവരോടുമുള്ള പുതുവാങ്ങളുടെ നന്ദി ഇപ്പോൾ അറിയിക്കുകയും ചെയ്യും.
ഒരു